വെറുതെ ഒന്ന് ചെയ്യാന്നും പറഞ്ഞ് പിടിച്ചിരുത്തിയത്. നിന്റെ തലയില് ഇത് എന്ത് പൊടി? ഇത് കോൽ വെച്ച കോലെ കേറല്ലോടി. കല്യാണ പെണ്ണ ഒരുങ്ങി നീ എങ്ങനെ പന്തലി പോയിരിക്കും? തല മുഴുവനും ഇങ്ങനെ ഒരിച്ചിറങ്ങുമല്ലോടി. പേനെ മടങ്ങിയിരിക്കാവോ? പെടക്കൻ അമ്മേ, ഞാനൊരു പായസം വെച്ചോട്ടെ. എന്നാ ഒരു യാക്കം? യാക്കൊന്നുമില്ല, വയസ്സായില്ലേ. എന്നാന്നറിയോ, അതിനെല്ലാം കുറെ നാള് കൂട്ടിയിട്ട് ഇന്ന് ഓഫീസിൽ പോയാലേ ആ സന്തോഷത്തിന്. വെക്കാൻ വരട്ടെ? ഇതാ വരുന്ന ഡാഡി. കത്തിയെടുത്തോണ്ട് വാടി, എടി കത്തി എടുത്തോണ്ട് വരാൻ. കത്തിയല്ല, കോളാലി കാണിച്ചാലും അങ്ങനെ ഓഫീസിൽ പോകത്തില്ല. ഞാൻ വിടാം അങ്ങേരെ, അവനെ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ആരും ഒന്നും ഇങ്ങോട്ട് യോജിക്കണ്ട, എല്ലാം ഞാൻ അങ്ങോട്ട് പറയാം. ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ നിർബന്ധിച്ച് ഓഫീസിൽ വിട്ടില്ലായിരുന്നു. വിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്നപ്പോ പെട്ടെന്ന് ഒരു ഫോൺ കാൾ വരിക. നമ്മുടെ ടൗണിലെ ഇല്ല ഏറ്റവും വലിയ ഹോട്ടലിൽ നമ്മൾ കാപ്പി പിടിക്കാൻ പോയിട്ടുള്ളത്, ആ ഹോട്ടലിൽ വെള്ളം കിട്ടുന്നില്ല. ഞാൻ പിന്നെ അത്യാവശ്യമായിട്ട് ജോലിക്കാരെയും കൊണ്ട് അങ്ങനെ ആ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ പൈപ്പിലെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാൾ വരിക. ആരാ? ആരാ? കമലഹാസനൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും കമലഹാസനും ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൻ പറഞ്ഞു നമുക്കൊരു ചായ കുടിച്ചാലെന്താ. അപ്പൊ ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഹോട്ടലിന് അകത്തോട്ട് കയറി. അപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക ആൾക്കാരെ, നമ്മുടെ ജോലിക്കാരെ. അപ്പൊ കടക്കകത്ത് കയറി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ കയറി വരിക. ആദ്യം ഇങ്ങനെ കയറി വരിക. ആർക്ക്? അയ്യോ ആർക്കും അല്ലമ്മേ, നമ്മുടെ ആദി ഭാവി മരുമോൻ ആദിശങ്കരൻ. അപ്പൊ അവൻ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു, ആടി നമുക്ക് എന്നാ ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരുടെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോ പിന്നെ പലഹാരമൊക്കെ അവന്റെ പത്തായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നന്നായിട്ട് അങ്ങ് കഴിച്ചെന്ന് കൂട്ടിക്കോ. അവസാനമായപ്പോൾ ആഹാരം കഴിച്ച് കൈ കഴുകാറായപ്പോഴ അവന് പെട്ടെന്നൊരു ഫോൺ വന്നിട്ട് അവനങ്ങ് പോയി. പിന്നെ ആകെ മൊത്തം ബില്ല് 1100 രൂപയായിരുന്നു അമ്മേ. അപ്പം കൊടുക്കാൻ എൻ്റെ ഈ കാശില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ പിന്നെ കമലഹാസനെ അവിടെ പണയം വെച്ചിട്ട് പോരുക. കാശും കൊണ്ടി എന്നിട്ട് അവനെ പണയെടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇവിടെ എവിടെ ഇരിക്കുന്ന കാശ് ഇവിടെ കാണുമല്ലോ. അല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആദി നമ്മുടെ വീട്ടിൽ വന്ന് കയറാൻ പോകുന്ന ഒരു ചെറുക്കനല്ലേ. അപ്പം അവൻ്റെ മുമ്പിൽ നമുക്ക് കൊച്ചാകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആ പൈസ എൻ്റെ ഈ തന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് അവനെ പണയം എടുക്കാം. നിങ്ങളുടെ ഭാര്യ ഒന്നുമല്ലല്ലോ കമലഹാസന്. പണം ഇരിക്കട്ടെ അവിടെ, രണ്ടു ദിവസം അവിടെ നിന്ന് അരി ആട്ടുമ്പോഴത്തേക്കും ശരിയായിക്കോളും. അല്ല ഡാഡി, ഡാഡി അവിടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയതല്ലേ ആ ഹോട്ടലില്. അപ്പൊ അവരോട് പറഞ്ഞാ പോരെ, പൈസ പിന്നെ തരാന്ന്. കാശ് തന്നിരുന്നെങ്കിലേ എനിക്ക് പോകാറുണ്ട്. ഇവിടെ ഇവിടെ ഇരിക്കുന്ന കാശ് തന്നെ ബാങ്കാ. അല്ല പിന്നെ അവനെ അവിടെ ഒറ്റ കിരുത്തിയിട്ട് വരിക. അവൻ എന്നെ ഫോൺ വിളിക്കും ഇപ്പഴ്. ഫോൺ തന്നെ എന്തിനാ? അവനെ വിളിക്കാം. അമിതാ അവനെ വിളിച്ച് പറ. സ്വിച്ച് ഓഫ്. ഇനിയിപ്പം വിളിക്കത്തു ഒന്നുമില്ല. അല്ല മാടി, എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. അമ്മേ എന്ന് പറഞ്ഞാലോ എങ്ങനെയാ? അമ്മോ അമ്മേ, പാവം കമലഹാസന്. Okay.